മഴക്കാലം കേരളത്തിൽ പകർച്ചവ്യാധികളുടെ കൂടി കാലമാണ്. എന്നാൽ നിയന്ത്രിച്ചു നിർത്തിയിരുന്ന കോളറ വീണ്ടും പകരുന്നത് കരുതലോടെ കാണണം. വെള്ളത്തിലൂടെ ശരീരത്തിലെത്തുന്ന വിബ്രിയോ കോളറ ബാക്ടീരിയയാണ് രോഗകാരി. വയറിളക്കമാണ് പ്രധാന ലക്ഷണം. വയറുവേദന, ഛർദി തുടങ്ങിയവയും ഉണ്ടാകാം. ശ്രദ്ധിച്ചില്ലെങ്കിൽ നിർജ്ജലീകരണം, പിന്നാലെ മരണം വരെയും സംഭവിക്കാം. ചില ആൾക്കാർക്ക് 12 മണിക്കൂറിനകത്ത് ലക്ഷണങ്ങൾ വരാം. ചില ആൾക്കാർ 5-ാം ദിവസം വരെ വെയിറ്റ് ചെയ്തിട്ടാണ് ലക്ഷണം വരുന്നത്. വരുമ്പോൾ വയറുവേദന, ഛർദി തുടങ്ങുക, വയറിൻ്റെ ഡിസ്കംഫേർട്ട് തുടങ്ങുക, പിന്നെ അതുപോലെ വയറിളക്കത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ എല്ലാ വയറിളക്കം എന്ന് പറയുമ്പോഴും നമ്മളതിനകത്ത് മോഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, മരത്തിൻ്റെ അംശം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ? അഡൽസ് ആണെങ്കിൽ കുട്ടികളാണെങ്കിൽ. പക്ഷേ കോളറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്ലിയർ വെള്ളം പോലെയോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ നിറത്തിലാണ്. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നു പബ്ലിക് എല്ലാവരും അറിയേണ്ടത്. ഈ വയറിളക്കത്തിൻ്റെ പ്രത്യേകത നമ്മുടെ സംശയം ഉടനെ ഉയർത്തണം, ഉണർത്തണം. അതായത് ക്ലിയർ വെള്ളം പോലത്തെ, കഞ്ഞിവെള്ളം പോലത്തെ മോഷൻ ഒരാൾക്ക് പോകുന്നു, മരത്തിൻ്റെ അംശങ്ങൾ കാണുന്നില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഒരു സംശയം തോന്നുകയും എത്രയും പെട്ടെന്ന് ഡോക്ടറെ അറിയിച്ച് കൺസൾട്ട് ചെയ്ത് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. വയറിളക്ക രോഗങ്ങളുടെ അകത്തൊരു മൈന്യൂട്ട് ഫ്രാക്ഷനാണ് കോളറ. അങ്ങനെ കോളറ രോഗം വന്ന് ബാധിച്ചാൽ തന്നെ അതിൻ്റെ ഒരു ചെറിയ ഫ്രാക്ഷന് മാത്രമാണ് ഗുരുതരമാകുന്നത്. ഒരു വാസ്റ്റ് മെജോറിറ്റി പലപ്പോഴും അവരവരെ തന്നെ അറിയാണ്ട് ഒരു വയറുവേദനയും രണ്ട് വയറിളക്കമൊക്കെ ആയിട്ട് അങ്ങ് പോയെന്നിരിക്കും. പക്ഷേ അവരെല്ലാം എക്സ്ക്രീറ്റേഴ്സ് ആയിരിക്കും. അവരിൽ നിന്നാണ് പിന്നെ അടുത്ത ആൾക്ക് കിട്ടാനുള്ള സാധ്യത വരുന്നത്. അങ്ങനെ ഏർലി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോളറയ്ക്ക് മരണം ഉണ്ടാകത്തില്ല. ഏറ്റവും കില്ലിംഗ് എന്ന് പറയുന്ന സാധനം അതിൻ്റെ ഈ നിർജ്ജലീകരണം ഓർ ഡീഹൈഡ്രേഷനാണ്. വെള്ളം അത്രയ്ക്ക് അങ്ങ് പോവുകയാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ വരുന്നു, ബി പി താഴെ പോകുന്നു, ഷോക്ക് എന്നുള്ള അവസ്ഥ വരുന്നു, ബാക്കി കാർഡിയോ സർക്കുലേറ്ററി കൊളാപ്സ് വരുന്നു, ആൾ മരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ മരണം നടക്കുന്നത്. കോളറ വ്യാപനം നിയന്ത്രിച്ച് നിർത്തിയതാണെങ്കിലും ബാക്ടീരിയയുടെ സാന്നിധ്യം കേരളത്തിലുണ്ട്. കൂടാതെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്തിടെ കോളറ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതിനാൽ അന്തർ സംസ്ഥാന യാത്രകളും കോളറ വ്യാപനത്തിന് കാരണമായേക്കാം. മലിനജലമാണ് രോഗവ്യാപനത്തിന് പ്രധാന കാരണം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക, നന്നായി വേവിച്ച ഭക്ഷണം കഴിക്കുക, പച്ചക്കറികളും പഴങ്ങളുമെല്ലാം നന്നായി കഴുകി ഉപയോഗിക്കുക തുടങ്ങിയവയാണ് രോഗവ്യാപനം തടയാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ. കോളറ വളരെയധികം ആൾക്കാർക്ക് വന്നാൽ മൈൽഡായിട്ടും പോകാം. മാത്രമല്ല, ഒരാൾക്ക് കോളറ ഈവൻ മരുന്ന് കൊടുത്ത് മാറ്റിയാൽ തന്നെ അടുത്ത ഒരു 10-12 ദിവസം ഈ കോളറ അവിടെ അയാളുടെ ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യാം, അല്ലെ, പുറത്തേക്ക് വിടാം സ്രവങ്ങളിൽ, ഈ വിസർജ്ജ സ്രവങ്ങളിൽ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദറ്റ് ഇത് ഇയാൾ ഒന്നുമില്ലാന്ന് അറിയാത്ത ഒരാൾ ഫുഡ് ഹാൻഡ്ലിങ്ങിനായിരിക്കും ചിലപ്പോൾ ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ ഏരിയക്കകത്ത് വന്ന് ചേരാൻ അണുക്കൾ വന്ന് എത്താനുള്ള വഴിയായി. അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള ചില ആൾക്കാരെ കൂടുതൽ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. മെയിൻലി ആഹാരമാണ്. അപ്പോൾ ആഹാരം പുറത്തുനിന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും വൃത്തിയില്ലാത്ത ആഹാരം, അല്ലെങ്കിൽ കുടിവെള്ളം വേണ്ട, തിളപ്പിക്കാത്ത കുടിവെള്ളം. അപ്പോൾ ഇതിലൊക്കെ ഈ അണുക്കൾ വരാൻ വളരെ ഈസിയാണ്. ഈച്ചകൾ വഴി ആഹാരത്തിലെത്താം. അപ്പോൾ ഇങ്ങനെ കണ്ടാമിനേറ്റഡ് ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോഴാണ് യൂഷ്വലി ഇത് വരുന്നത്. പല ഫാക്ടേഴ്സ് ഉണ്ട്. ഏജൻറ്റ് ഫാക്ടേഴ്സ്, അണുക്കൾ എവിടെ നിന്ന് വരുന്നു, എത്രത്തോളം വരുന്നു, അത് വരാനുള്ള വരെ വഴിയുണ്ടായോ, എൻവയൺമെൻറ്റ്, ഇതിന് പെരുകാനുള്ള അവസരം അവിടെ ഉണ്ടോ, എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്. പിന്നെ ഒരു രോഗിയുടെ കാര്യമാണെങ്കിൽ ഇത് ഗുരുതരമാവുകയോ ഇല്ലെന്ന് വെച്ചാൽ അയാളുടെ ആ നേരത്തെ പൊതു ഹെൽത്ത്, പൊതുവായിട്ടുള്ള ആരോഗ്യാവസ്ഥ, റെസിസ്റ്റൻസ്, ഇമ്മ്യൂണിറ്റി മുതലായതെല്ലാം കൊണ്ട് ഒരു 3 മെയിൻ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതിപ്പോൾ ഇൻ്റർസ്റ്റേറ്റ് ട്രാവലാണ് ഒരെണ്ണം. ഇപ്പോൾ പല സ്ഥലത്തും ആൾക്കാർ വന്നു പോകുന്നു. എല്ലാ നേരത്തും ഇന്ത്യയിൽ അറ്റ് എ മോമെൻ്റ് ഓഫ് ടൈം എവിടെയെങ്കിലുമൊക്കെ ഈ കോളറ ഡിസീസ് ഉണ്ടാവും. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഭിന്നശേഷി ഹോസ്റ്റലിലെ അന്തേവാസികളാണ് കോളറ ബാധിച്ച് ഇപ്പോൾ ചികിത്സയിലുള്ളത്. കുട്ടികൾ, പ്രായമായവർ, മറ്റ് രോഗങ്ങളുള്ളവർ എന്നിവർക്ക് കോളർ ബാധിച്ചാൽ അത് ഗുരുതരമാകാൻ സാധ്യത കൂടുതലാണ്.